തരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും എ സി മൊയ്തീൻ എം എൽ എയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി. ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ലക്ഷക്കണക്കിന് രൂപ എ സി മൊയ്തീന്റെ പേരിലുണ്ടായിരുന്ന ബാങ്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന പൈസ ഫ്രീസ് ചെയ്തു എന്ന് പറയുമ്പോ 15 കോടി ഫെയർ വാല്യുള്ള ബിനാമി സ്വത്തുകൾ മരവിപ്പിച്ചു എന്ന് പറയുമ്പോ നമ്മൾ ആലോചിക്കണം. മാസ്ക് മാറ്റി എവിടെ വിൽക്കുന്നു? വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞതാണ് കരിമറ്റൂർ ബാങ്കിൽ നടക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ച് വലിയ പരാതിയുണ്ട്. മാസ്ക് മാറ്റി നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൽ ഒരു സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഒരിക്കലും ചെയ്യാൻ തയ്യാറാകാത്ത ഗുരുതരമായ ക്രമക്കേടുണ്ട് എന്ന കാര്യം എല്ലാവരും പറഞ്ഞതാണ്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മാസിക്ക് വട്ടിയെ സംബന്ധിച്ച ഒരു പരമ്പരാഗത ശൈലി, ആ പരമ്പരാഗത ശൈലിയിലൂടെ അവർ മുന്നോട്ട് പോയപ്പോ ഒരു പ്രദേശത്തെ 10,000 കണക്കിന് നിക്ഷേപകരാണ് വഴിയാധാരമായത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. 10,000 കണക്കിന് നിക്ഷേപകർക്ക് അവരുടെ പണം നഷ്ടപ്പെട്ടു. ദൈനംദിനം ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. 2 പേര് ഈ ബാങ്കിന്റെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷികളായി. നിരവധി ആളുകൾക്ക് മാരാരോഗവും മാരക രോഗങ്ങളും വന്നു. ഇങ്ങനെ ഒരു കാലഘട്ടം, ഇങ്ങനെ ഒരു സാഹചര്യം ഒരുപക്ഷെ കേരളത്തിലെ മാസിക പാർട്ടിയെ സംബന്ധിച്ച് സഹകരണ മേഖലയിലൂടെ കോടാനു കോടി രൂപ അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനത്തിന്റെ അവസാനത്തെ ഒരു ബാങ്കായി കരിമറ്റൂർ ബാങ്കിനെ നമുക്ക് കാണേണ്ടി വരും. എ സി മൊയ്തീൻ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു. ഈ ബാങ്കിൽ ഗുരുതരമായ വീഴ്ച വരുന്ന കാലഘട്ടങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായിരുന്നു. സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാരുമായി വലിയ ബന്ധമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമുന്നതനായ ഒരു നേതാവ്, ഇരിഞ്ഞാലക്കുട മേഖലയിലെ സി പി എം നേതാക്കന്മാരുമായി ആലോചിച്ച് ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുമ്പോ അത് പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം, ആർക്കാൻ ഉൾക്കൊള്ളാൻ സാധിക്കുക? ഇതുപോലെ ഒരു സഹകരണ ബാങ്കിനെ കൊള്ളയടിച്ചവർ, ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തവർ, അവരൊക്കെയാണ് ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കന്മാരായി, വലിയ ജനപ്രതിനിധികളായി, മന്ത്രിമാരായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച്, ജില്ലയിലെ സഹകാരികളെ സംബന്ധിച്ച് ഒരാൾക്ക് പോലും അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്ന കാര്യങ്ങളല്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശൈലിയിൽ വലിയ മാറ്റമുണ്ടായി. മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ ശൈലിയിൽ വലിയ മാറ്റമുണ്ടായി. ഇതുപോലെ ഇത്രയും ഭീമമായ രീതിയിൽ സാമ്പത്തിക തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർ, എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഇവർ ചെയ്യുന്ന കാര്യം ശരിയല്ല എന്ന് പരസ്യമായി പറഞ്ഞപ്പോഴും ഒരു ബാങ്കിനെ സംബന്ധിച്ച് ബാങ്കിന്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാകുന്ന രീതിയിലേക്ക് ഈ ബാങ്ക് മാറുമെന്ന് പ്രഖ്യാപിച്ചപ്പോഴും അതിനെതിരെ നടപടിയെടുക്കാനോ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും ഉണ്ടായില്ല എന്നോടുകൂടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തട്ടിപ്പിന്റെ, മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെ തട്ടിപ്പിന്റെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരികയില്ലേ? 2011 മുതൽ ആരംഭിച്ചതാണ്
ഈ ബാങ്കിന്റെ തകർച്ച. ₹500 crore ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്ന കേരളൂർ ബാങ്ക് അതിനേക്കാൾ ഉയർന്ന രീതിയിൽ ₹500 crore ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കേണ്ടത് 80%. ₹400 crore കൂടുതൽ ലോൺ കൊടുക്കാൻ പാടില്ല. ₹100 crore റിസർവായി വെക്കണം. എന്നാൽ ഇവിടെ ₹500 crore ഡെപ്പോസിറ്റ് ആയിരുന്ന ബാങ്കിൽ ₹500 crore ലോൺ കൊടുത്തു എന്നാണ് പറയുന്നത്. കൊടുത്ത ലോണുകളുടെ കണക്ക് പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് ജീവിക്കുന്നത് എവിടെയാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ബിജു കരീം ഉൾപ്പെടെയുള്ള ബാങ്കിന്റെ ജീവനക്കാർ, എ സി മൊയ്തീനുമായി അടുത്ത ബന്ധമുള്ള ബിജു കരീമും ബിനോയും ഉൾപ്പെടെയുള്ള ഒട്ടനവധി സഹാക്കൾ ബാങ്കിന്റെ പേരിലെടുത്ത വായ്പ എന്ന് പറയുന്നത് ഒരു കാലത്തും ഒരു ബാങ്കിലും ഒരാൾക്കും ആർക്കും ചെയ്യാവുന്ന രീതിയിലല്ല. ₹70 crore 50 lakh rupees 35 crore rupees ബിജു കരീം ലോണായി എടുത്തത്. നമ്മൾ ആലോചിക്കണം, ഒരു സഹകരണ ബാങ്കിൽ ഒരാൾക്ക് കൊടുക്കാവുന്ന ലോണിന്റെ സംഖ്യ എത്രയാ? ഒരു ഭൂമി വെച്ച് കൊടുക്കാവുന്ന സംഖ്യ എത്രയാ? പേരിനൊരു ഭൂമി, ബിജു കരീമിന്റെ ഭൂമി വെച്ച് 50 പേരുടെ പേരിൽ, ബിജു കരീമിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ 50 ആളുകളുടെ പേരിൽ ലോൺ അപ്ലിക്കേഷൻ വെക്കുന്നു. ഒരു ലോൺ അപ്ലിക്കേഷൻ 50 lakh rupees 70 പേരിൽ നിന്നും 70 പേരിൽ 50 lakh വെച്ച് 35 crore rupees ബിജു കരീം മാത്രം വാങ്ങിയ ലോൺ സംഖ്യ പ്രിൻസിപ്പൽ എമൗണ്ട്. ഡിസിസി ജനറൽ സെക്രട്ടറി ആന്റോ പെരുമ്പള്ളി അധ്യക്ഷത വഹിച്ചു. കെപിസിസി നിർവാഹക സമിതി അംഗം എംപി ജാക്സൺ, ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ സതീഷ് വിമലൻ, കെ ശോഭനൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, നഗരസഭാ വൈസ് ചെയർമാൻ ടി വി ചാർലി, മണ്ഡലം പ്രസിഡന്റ് ബൈജു കുറ്റിക്കാടൻ, ജോസഫ് ചാക്കോ, ബാബു തോമസ്, ടി ആർ രാജേഷ്, എ ഹൈദ്രോസ്, കെ വി രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട ടൈംസ്. Stories around you. To Lime Designer Studio. Creations made from the heart. Inside Outside Home Gallery. നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ. അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും. ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക്. ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ. വർണ്ണ മനോഹരങ്ങളായ കർട്ടൻ, ബ്ലൈൻഡ് കർട്ടൻ, സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ. അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ, ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി, കെ സി മേനോൻ കമേഴ്ഷ്യൽ സെന്റർ, മെയിൻ റോഡ്, ഇരിങ്ങാലക്കുട.